തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മഴ ശക്തം. തൃശൂർ വരെയുള്ള ജില്ലകളിൽ രാത്രി മുതൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മൂവാറ്റുപുഴ, കളമശ്ശേരി മേഖലകളിലും വെള്ളപ്പൊക്കം. കൊച്ചി നഗരത്തിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, എം ജി റോഡ്, പനമ്പള്ളി നഗർ, കലൂർ, ഇടപ്പള്ളി ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. കളമശ്ശേരിയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. ജലനിരപ്പ് ഉയരുന്നതിനാൽ ഇവിടെ നിന്നും ആളുകളെ ദുരന്ത നിവാരണ സേന സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. കോതമംഗലം ഉൾപ്പെടെ മലയോര മേഖലകളിലും മഴ തുടരുകയാണ്. ജില്ലയിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ തുറന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി. ദുരന്ത നിവാരണ സേനയുടെ 2 സംഘങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 10 ഷട്ടറുകൾ തുറന്നു. പെരിയാറിൽ ജലനിരപ്പ് ഉയരും. പെരിങ്ങൽക്കൂത്ത് ഡാം ഏതു നിമിഷവും തുറക്കും. കൊയിലാണ്ടിയിൽ മരം വീണ ദേശീയപാതയിൽ 6.5 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി നെടുങ്കണ്ടത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിനു മുകളിൽ മരം വീണു. വീട്ടുകാർ 1 മണിക്കൂറോളം വീടിനുള്ളിൽ കുടുങ്ങി. തിരുവനന്തപുരത്തും കനത്ത മഴ തുടങ്ങി. എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമാകുമ്പോൾ കോട്ടയം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവിധ താലൂക്കുകളിലായി 10 ഇടങ്ങളിൽ ഉരുൾപൊട്ടലിനും 60 ഇടങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും 11 ഇടങ്ങളിൽ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു.